ഗൈസ്, ഇപ്പോൾ ഇന്ത്യ സാഫ് ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ കളി കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, രാവിലെയും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോഴാണ് ടൈം കിട്ടിയത്. സോ നമുക്ക് കളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കളി ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ കളിയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. കളി തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഗോൾ അടിച്ചത് കുവൈത്താണ്. കുവൈത്തിൻ്റെ ഒരു ഗോള് വന്നു, അവരുടെ നല്ലൊരു ഗോളായിരുന്നു, ഒരു ടീം ഗോൾ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ഗോള് വന്നതിന് ശേഷമാണ് ഇന്ത്യ ഒന്ന് ഉണർന്ന് കളിച്ചത്. അതിനുശേഷം ഇന്ത്യയുടെ ഒരു ബ്രില്ല്യൻ്റ് പ്ലേയറിലൂടെ ഒരു ഗോള് വന്നു, സഹലിൻ്റെ കട്ട് പാസിലൂടെ ചാങ്തയാണ് അവർ ഗോൾ അടിച്ചത്. അപ്പോൾ രണ്ട് ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും പിന്നെ കളി 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൽ ഗോളൊന്നും വരുന്നില്ല, അങ്ങനെ കളി ഷൂട്ടൗട്ടിലേക്ക് പോയി. ഷൂട്ടൗട്ടിൽ ഗുർപ്രീതിൻ്റെ ആ ഒരു സേവിലൂടെ ഇന്ത്യ കളി വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ ഇന്ത്യ സാഫ് ചാമ്പ്യൻസ് ആയി. ഈ സാഫ് കപ്പ് അടിച്ചതിലൊരു കാര്യമില്ല, കാരണം അതിലൊരു പുതുമല്ല. കാരണം 14 തവണ സാഫ് കപ്പ് നടന്നിട്ടുണ്ട്, അതിൽ 9 തവണയും കപ്പ് അടിച്ചത് ഇന്ത്യ ആണ്. അപ്പോൾ സാഫ് കപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു ഫേവറേറ്റ്സ് ഇന്ത്യ തന്നെയാണ്. സോ ഇന്ത്യ ഈ ഒരു സാഫ് കപ്പ് അടിച്ചതിലൊരു അത്ഭുതമല്ല, പക്ഷേ ഇന്ത്യ ഒരു ചാമ്പ്യൻസ് ആയ ആ ഒരു രീതിയിലാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ടൂർണമെൻ്റ് ആയിട്ടുള്ള ഇന്റർ കോണ്ടിനെൻ്റൽ അടിച്ചതല്ല, അതെങ്ങനെ അടിച്ചു അതിലാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഇന്ത്യ ഇപ്പോൾ കളിക്കുന്ന ആ ഒരു രീതി, നമ്മുടെ ടീമിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനുണ്ട്. പല ഏരിയയിലും ഇന്ത്യ കാര്യമായിട്ട് തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതിനൊരു ക്രെഡിറ്റ് സ്റ്റിമാക്കിന് തന്നെ കൊടുക്കണം, കാരണം സ്റ്റിമാക്കിനെ വലിയ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന മിക്ക ആൾക്കാരും സ്റ്റിമാക്കിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കണം, ആളുടെ ആ ഒരു പ്ലാനൊക്കെ ഇപ്പോൾ വർക്കായി വരുന്നുണ്ട്, റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കണം, ഇന്ത്യയിൽ ഇപ്പോൾ വലിയൊരു മാറ്റം ആളുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇക്കഴിഞ്ഞ 2 ടൂർണമെൻറ്റിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ കളിനെ കുറിച്ചല്ല, ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഇന്നലെ ബംഗളൂരുണ്ടായ ആ ഒരു ക്രൗഡ്, വേറെ ലെവലായിരുന്നു, വേറെ ഫീലായിരുന്നു ആ ഒരു സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ പറയാം. അത് നമുക്ക് ടി വി കാണുമ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. കളിക്ക് ശേഷമുള്ള ആ ഒരു വന്ദേ മാതരം പാടിയതൊക്കെ ഒരു ഗൂസ് ബംപ് മൊമെന്റ് തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്, സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനി നമുക്ക് ഇന്ത്യൻ ടീമിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയാം. അതിലൊന്നാമത്തെ പറയുകയാണെങ്കിൽ ടീമിലെ പ്ലേയേഴ്സിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്. എല്ലാവരും ഒരേ രീതിയിൽ ഒരേ മെൻറ്റാലിറ്റിയോട് തന്നെയാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുന്നത്. നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നമുക്ക് കാണാനുണ്ട്. എത്ര വലിയ ടീം വന്നാലും അടിച്ചിടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ ഭയങ്കര ടോപ്പിലാണ് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. അത് നമുക്ക് ഗ്രൗണ്ടിൽ കാണാനുണ്ട്. എല്ലാ പ്ലേയേഴ്സും അവരുടെ 100% നൽകാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ പ്ലേയേഴ്സും അവരുടെ 100% ഗ്രൗണ്ടിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യ ഫുട്ബോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇത്രക്കും ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടി ഇന്ത്യ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. അതിപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടീമിൽ വന്ന മറ്റൊരു മാറ്റമാണ് പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ് ലെവൽ. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്ത്യ ഒരുപാട് മാച്ചുകൾ കളിച്ചു, ഒരുപാട് മാച്ചുകൾ ഇന്ത്യ ഇതിനോടകം തന്നെ കളിച്ചിട്ടുണ്ട്. ഇന്റർ കോണ്ടിനെൻ്റലായാലും സാഫ് കപ്പിലായാലും ഒക്കെ ഒരുപാട് മാച്ച് കളിച്ചു, 9-10 മാച്ച് ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് മാച്ച് കളിച്ചിട്ടും പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഫിറ്റ്നസ് ലെവൽ ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ ആ ഒരു എക്സ്ട്രാ ടൈം അടക്കം വളരെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് പ്ലേയേഴ്സ് എല്ലാവരും കളിച്ചത് എന്ന് തന്നെ പറയാം. സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്ന അതേ ഒരു ഇൻറ്റൻസിറ്റി തന്നെ ഇന്നലത്തെ ആ ഒരു മാച്ച് ടൈം മൊത്തം ഇന്ത്യ കളിച്ചു എന്ന് തന്നെ പറയാം. ഇന്നലത്തെ ആ ഒരു കളി തന്നെ വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു കളിയായിരുന്നു. കുവൈത്ത് വളരെ ഫിസിക്കലായിട്ട് തന്നെയാണ് കളിച്ചത്, പക്ഷേ അതിനോട് ഇന്ത്യ പിടിച്ചു എന്ന് തന്നെ പറയാം. ഈ നിഖിൽ പൂജാരി ആയാലും, നിഖിൽ പൂജാരിയുടെ ഇന്നലത്തെ പെർഫോമൻസ് എടുത്ത് പറയുന്ന ആൾ നൈസായിട്ട് കളിച്ചു. ആ ഒരു റൈറ്റ് ബാക്കിലൂടെ ഒരുപാട് മൂവുകൾ ആളുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓവർലാപ്പ് റണ്ണും കുവൈത്തിൻ്റെ ആ ഒരു പ്ലേയേഴ്സ് എല്ലാവരും നിഖിൽ പൂജാരിയെ മാനേജ് ചെയ്യാൻ നോക്കിയത് വളരെ ഫിസിക്കലായിട്ടാണ്. പക്ഷേ ആൾ ആ ഒരു ഫിസിക്കൽ ബാറ്റിലൊക്കെ വിജയിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യ ഒരുപാട് ഡുവൽസുകൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഈ ടൂർണമെൻറ്റിലെ വലിയൊരു പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത്, അതാണ് ഇന്ത്യൻ ടീമിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഇപ്പോൾ ഹൈ ആണ് എന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള പലരും പറയലുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിനില്ലാത്ത ഒന്നാണ് ഫിറ്റ്നസ് എന്നത്. പക്ഷേ ഇപ്പോഴുള്ള യങ് പ്ലേയേഴ്സിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഫിറ്റ്നസ് ലെവൽ ഹൈ ആയി വരുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കിപ്പോൾ ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ടോപ്പ് ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രക്കും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഇന്ത്യക്ക് ഈ ഇത്ര കാലത്ത് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രക്കും നല്ല യങ് പ്ലേയേഴ്സാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ടീമിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയാൻ അത് വളരെ കുറച്ചുള്ളൂ. ഛേത്രി, ജിങ്കൻ, ഗുർപ്രീതിനെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ താപ്പ, പക്ഷേ താപ്പയും വളരെ യങ് ആണ്. ഇപ്പോൾ ഇവർ 3 പേരേ ഉള്ളൂ
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെ ഇവർ മൂന്ന് പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും യങ് പ്ലേയേഴ്സാണ്. ആ യങ് പ്ലേയേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഒന്നിലൊന്ന് മെച്ചാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഡിഫൻസിലായാലും മിഡിലായാലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. അതിലൊരു കൺസേൺ ആയിട്ടുള്ളത് അറ്റാക്കിംഗ് തേർഡാണ്, അതേക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റിയ മാറ്റങ്ങൾ. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് ലെവലും അതുപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയും പ്ലേയേഴ്സ് കമ്മിൽ കളിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇന്ത്യ ഫുട്ബോളിൻ്റെ ഒരു ഗോൾഡൻ ഡേയ്സ് ആണ് ഇനി വരാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം നമ്മുടെ മെയിൻ എയിം ആ ഒരു വേൾഡ് കപ്പ് കളിക്കുക എന്നത് തന്നെയാണ്. ഒന്നുകിൽ 2026 വേൾഡ് കപ്പ് അല്ലെങ്കിൽ 2030 വേൾഡ് കപ്പ്, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് കളിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടേണ്ടത്. അതിന് പറ്റിയ പ്ലേയേഴ്സൊക്കെ ഇന്ത്യക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ടീമിനെ കൊണ്ട് പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇനി വരാനുള്ള ടൂർണമെൻറ്റ് കിങ്സ് കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഏഷ്യ കപ്പ് ഉണ്ട്. അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ കാത്തിരുന്ന് കാണാം അതിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന്, നല്ലതിനായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. സോ ഇപ്പോൾ ഇന്ത്യ ഫുട്ബോളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ട് കണ്ടെത്താം.